പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന നേട്ടം കൈവരിച്ച കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. പ്രതിവർഷം 4.5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സോളാർ പ്ലാന്റ് വിസ്മയ പാർക്കിൽ സജ്ജമായി. പരിസ്ഥിതി സൗഹൃദ പാർക്ക് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പൂർണ്ണമായും സൗരോർജത്തിലേക്കുള്ള മാറ്റം. തുടക്കം മുതൽ പരിസ്ഥിതി സൗഹൃദ മാതൃക പിന്തുടരുന്ന പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പുതിയ ചരിത്രമാണ് കുറിച്ചത്. ഇനി മുതൽ പാർക്ക് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കും. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് 300 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ചത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 8 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള മഴവെള്ള സംഭരണിയിലെ ജലം ശുദ്ധീകരിച്ചാണ് റൈഡുകൾ പ്രവർത്തിക്കുന്നതെന്നും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകുന്നതിൻ്റെ ഭാഗമായാണ് പൂർണ്ണമായും സോളാറിലേക്കുള്ള മാറ്റമെന്നും വിസ്മയ ചെയർമാൻ PV ഗോപിനാഥ് പറഞ്ഞു. 100 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പവർ പ്ലാന്റാണ് വിസ്മയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു ദിവസം 1200 യൂണിറ്റ് വൈദ്യുതി ഇതുവഴി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. ഒരു ദിവസം ഞങ്ങൾക്ക് 1000-1200 യൂണിറ്റിനിടയിലുള്ള വൈദ്യുതിയാണ് പാർക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്നത്. ആ വൈദ്യുതി പൂർണ്ണമായും സോളാറിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിതിൻ്റെ പ്രത്യേകത, സോളാർ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത് നമുക്കെല്ലാം അറിയുന്നതുപോലെ നല്ല വെയിലുള്ള സമയത്താണ്, ഉച്ച സമയത്താണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്ന അതേ സമയത്ത് തന്നെ ആണ് പാർക്കിൻ്റെ ഭൂരിഭാഗം റെയ്ഡുകളും പ്രവർത്തിപ്പിക്കേണ്ടുന്നത്. സോളാർ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി KSEB കൈമാറും. കേരളത്തിലെ ഏറ്റവും മികച്ച അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ഒന്നായ വിസ്മയയിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും വിനോദവും വിജ്ഞാനവും പകരുന്ന റൈഡുകളും വാട്ടർ സ്പോർട്സുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, കണ്ണൂർ.